ഗുഡ് മോർണിംഗ് എവറി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് സെറ്റ് ഓഫ് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സ്, ഓക്കെ, റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സ് സിസ്റ്റം, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ പ്രീവിയസ് മോഡ്യൂളിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഫ്രീ ബോഡി ഡയഗ്രാമിൻ്റെ ന്യൂമറിക്കൽ ആൻഡ് തിയറി പാർട്ട്. സോ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ദി സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഡിറ്റർമൈൻ ദി മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് പൊസിഷൻ ഓഫ് ദി റിസൾട്ടൻ്റ് ഫോഴ്സ്. അപ്പോൾ ഏത് ക്വസ്റ്റ്യനിലും ഈ റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് പൊസിഷൻ ഇത് മൂന്നും തന്നാൽ നമുക്ക് എങ്ങനെയാണത് സോൾവ് ചെയ്യുക, ഓക്കെ, അത് ഒരു ജനറലായിട്ട് നമുക്ക് എങ്ങനെ അതിനെ ജനറലായിട്ടുള്ള ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ജനറൽ ഇക്വേഷൻസിൽ ഞാനിവിടെ റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സ്, റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സിൽ ഇപ്പോൾ പറഞ്ഞ പോലെ മൂന്ന് കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ മാഗ്നിറ്റ്യൂഡ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി റിസൾട്ടൻ്റ് ഫോഴ്സ്. സെക്കൻഡ് വൺ ഡയറക്ഷൻ, ആൻഡ് തേർഡ് വൺ പൊസിഷൻ ഓഫ് ദി റിസൾട്ടൻ്റ് ഫോഴ്സ്. ഓക്കെ, റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ആർ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ മാഗ്നിറ്റ്യൂഡ് ചോദിക്കും, അതായത് ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ആറിൻ്റെ ഡയറക്ഷൻ ചോദിക്കും. ഡയറക്ഷൻ എന്താണ്? ആംഗിൾ. ഓക്കെ, ആംഗിൾ ചോദിക്കും. അതുപോലെ തന്നെ പൊസിഷൻ, പൊസിഷൻ എക്സ്. ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വന്നാൽ നമുക്ക് ജനറലായിട്ട് എങ്ങനെ അത് അനലൈസ് ചെയ്യാം, ഓക്കെ, എങ്ങനെ അതിൻ്റെ ഇക്വേഷൻസ്, അതിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഇതിൽ മാഗ്നിറ്റ്യൂഡ്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇപ്പോൾ ഒരു ഫോഴ്സ് തന്നിരിക്കുകയാണ്, ഓക്കെ, എനി ഫോഴ്സ്, എഫ് എന്നൊരു ഫോഴ്സ്. ഈ ഫോഴ്സിനെ നമുക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്കും വെർട്ടിക്കൽ ഡയറക്ഷനിലേക്കും റിസോൾവ് ചെയ്യാം. ഇതിനെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡയറക്ഷനിലും. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ, ഓക്കെ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ എങ്ങനെയൊക്കെ റിസോൾവ് ചെയ്യാൻ പറ്റും ഇതിനെ? എഫ് കോസ് തീറ്റ, ഇതുപോലെ എഫ് സൈൻ തീറ്റ, ഇങ്ങനെ രണ്ട് രീതിയിൽ റിസോൾവ് ചെയ്യാം. എഫ് കോസ് തീറ്റ, എഫ് സൈൻ തീറ്റ. ക്ലിയർ അല്ലേ? അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് എഫ് കോസ് തീറ്റ, വെർട്ടിക്കൽ ഡയറക്ഷനിൽ എഫ് സൈൻ തീറ്റ. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻറ്റ്, ഓക്കെ, റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. ഓക്കെ, റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ, സിഗ്മ എഫ് എക്സ് സ്ക്വയർ, സിഗ്മ എഫ് വൈ സ്ക്വയർ, ഇതിൻ്റെ റൂട്ടായിരിക്കും നമ്മളുടെ റിസൾട്ടൻറ്റ്. ക്ലിയർ ആണല്ലോ? സോ ഇങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിഗ്മ എഫ് എക്സ് എന്ന് വെച്ചാൽ എന്താ? സിഗ്മ എഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സിൻ്റെ സം അല്ലേ. ഇതെന്താ സിഗ്മ എന്ന് വെച്ചാൽ? സമ്മേഷൻ, സമ്മേഷൻ ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഇൻ എക്സ് ഡയറക്ഷൻ. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ ഏതൊക്കെ ഫോഴ്സസ് ഉണ്ടോ ആ ഫോഴ്സിൻ്റെയൊക്കെ സമ്മാണ് സിഗ്മ എഫ് എക്സ്. അതുപോലെ സിഗ്മ എഫ് വൈ എന്ന് വെച്ചാൽ വൈ ഡയറക്ഷനിലേക്ക്, ഓക്കെ, വൈ ഡയറക്ഷനിൽ ഏതൊക്കെ ഫോഴ്സ് ഉണ്ടോ ആ ഫോഴ്സിൻ്റെയൊക്കെ സമ്മാണ് സിഗ്മ എഫ് വൈ. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എഫ് എക്സും എഫ് വൈയും, സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ആൻസർ കിട്ടും, ഫൈനൽ ആൻസർ കിട്ടും. സോ ഇങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ മാഗ്നിറ്റ്യൂഡ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. നെക്സ്റ്റ് വൺ ഡയറക്ഷൻ, ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ്. റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ എന്താണ്? തീറ്റ. ഈ തീറ്റ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഓക്കെ, തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? ഹൊറിസോണ്ടലി നിന്ന് എത്രയാണ് റിസൾട്ടൻറ്റിൻ്റെ ആംഗിൾ, അതിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ്.
ഓക്കെ സോറി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ്. സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് തീറ്റയുടെ വാല്യൂ കിട്ടും. സോ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ്. സോ അങ്ങനെയാണ് ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ആൻഡ് നെക്സ്റ്റ് തേർഡ് വൺ പൊസിഷൻ. ഓക്കെ സോ ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതായത് പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലാണ് മിക്കവർക്കും കൺഫ്യൂഷൻ ഉള്ളത്. സോ തേർഡ് വൺ ഇസ് പൊസിഷൻ ഓഫ് ദി റിസൾട്ടൻറ്റ്. പൊസിഷൻ ഓഫ് ദി റിസൾട്ടൻറ്റ് എക്സ്. എക്സ് എങ്ങനെയാണ് അതിനെ നമ്മൾ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ സോ മൊമെൻറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് മൊമെൻറ്റ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ് മൊമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു കുറേ ഫോഴ്സസ്, ഓക്കെ സപ്പോസ് ഒരു ഇങ്ങനെ കുറേ ഫോഴ്സസ് ആക്ട് ചെയ്യുകയാണ്. ഓക്കെ ഇങ്ങനെ കുറേ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സിൻ്റെയൊക്കെ മൊമെൻറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ദ മൊമെൻറ്റ് ഓഫ് ഓൾ ദി ഫോഴ്സസ് ഈസ് ഈക്വൽ ടു, ഓക്കെ ഇപ്പം നാല് ഫോഴ്സ് ഉണ്ട് ഇവിടെ, വൺ ടു ത്രീ ഫോർ. സോ മൊമെൻറ്റ് ഓഫ് ദി ഫോഴ്സ് എന്തായിരിക്കും? എഫ് വൺ ഇൻറ്റു ഡി വൺ പ്ലസ് എഫ് ടു ഇൻറ്റു ഡി ടു പ്ലസ്, ഓക്കെ അങ്ങനെ എത്ര ഫോഴ്സ് ഉണ്ടോ അത്രയും ഫോഴ്സ് ഇൻറ്റു ആ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇങ്ങനെയാണ് നമ്മൾ മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ടോട്ടൽ മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ടോട്ടൽ മൊമെൻ്റ്, ഓക്കെ ടോട്ടൽ മൊമെൻ്റ് നമുക്ക് എങ്ങനെ എഴുതാം? സം ഓഫ് ഫോഴ്സസ് ഇൻറ്റു അതിൻ്റെ ഡിസ്റ്റൻസ്. ഓക്കെ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ഓരോ ഫോഴ്സും അതിൻ്റെ ഡിസ്റ്റൻസ് ഇതിൻ്റെ സം എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. സോ ഇൻ ദാറ്റ് ഈസ് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു ഇൻഡിവിജ്വൽ ഫോഴ്സസ്, ഇൻഡിവിജ്വൽ ഫോഴ്സസ് ഇൻറ്റു ദെയർ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസസ്. അല്ല അതായത് എഫ് വൺ ആണെങ്കിൽ എഫ് വൺ ഇൻറ്റു ഡി വൺ പ്ലസ് അടുത്ത ഫോഴ്സ് എഫ് ടു, എഫ് ടു ഇൻറ്റു ഡി ടു. അതുപോലെ എത്ര ഫോഴ്സസ് ഉണ്ടോ ആ ടോട്ടൽ ഫോഴ്സസ്. അപ്പോൾ അതാണ് ഒരു ഇക്വേഷൻ. ഇനി മൊമെൻറ്റിൻ്റെ വേറെ ഇക്വേഷൻ എന്താണ്? നമ്മൾ റിസൾട്ടൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസ് ഓഫ് ദി റിസൾട്ടൻറ്റ്. റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ് ഓഫ് ദി റിസൾട്ടൻറ്റ്, അതായത് ആർ ഇൻറ്റു എക്സ്. എക്സ് എന്ന് വെച്ചാൽ എന്താ? ആറിൽ നിന്ന് ആ ഏത് പോയിൻറ്റിന് എബൗട്ടായിട്ടാണോ നമ്മൾ മൊമെൻറ്റ് എടുത്തത് ആ പോയിൻറ്റും റിസൾട്ടൻറ്റ്, ഓക്കെ ആറും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? എക്സ് എന്ന് പറയുന്നത്. സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എക്സിനൊരു ഇക്വേഷൻ കിട്ടും അല്ലേ. എക്സ് എന്താണ്? സിഗ്മ എം ബൈ ആർ, സിഗ്മ എം ബൈ ആർ, ഇതാണ് എക്സിൻ്റെ ഇക്വേഷൻ. സോ പൊസിഷൻ ഓഫ് ദി റിസൾട്ടൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ എം ബൈ ആർ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ. സോ മൂന്ന് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്, മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് പൊസിഷൻ. ഓക്കെ ഇത് മൂന്നും എല്ലാത്തിനും സെയിം തന്നെയാണ്, അതായത് സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഹോപ്പ് ദിസ് മച്ച് പാർട്ട് ഇസ് ക്ലിയർ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നൗ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയായിരുന്നു തന്നിട്ടുള്ളത്? നമുക്ക് ഫോഴ്സസ്, ആ സിസ്റ്റം ഓഫ് ഫോഴ്സസ് തന്നിട്ടുണ്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് പൊസിഷൻ. ഓക്കെ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്? ക്യാപിറ്റൽ ആർ. ഡയറക്ഷൻ എന്ന് വെച്ചാൽ തീറ്റ ആൻഡ് പൊസിഷൻ എക്സ്. ഈ മൂന്ന് കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വൺ ബൈ വൺ നമുക്ക് നോക്കാം. സോ ആദ്യം നിങ്ങൾ ഫിഗർ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫിഗർ ക്ലിയർ ആയിട്ട് മനസ്സിലായോ എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ ഇവിടെ അപ്പോൾ ഫിഗറിൽ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ്, ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. റെക്റ്റാങ്കിളിൻ്റെ സൈഡ് ഫോർ മീറ്റർ. ഓക്കെ ഇനി ഇവിടെ എ ബി സി ഡി ഇങ്ങനെയൊരു, സോറി ഇങ്ങനൊരു സ്ക്വയറാണ് തന്നിരിക്കുന്നത്. എ ബി സി ഡി സ്ക്വയറിൻ്റെ സൈഡ് ഫോർ മീറ്റർ, ഇവിടെ ടു മീറ്റർ അല്ലേ. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു ഫോഴ്സ് ഉണ്ട് 200 ന്യൂട്ടൺ. ഇതാണ് ഇത് ടു മീറ്റർ അപ്പുറവും ഇപ്പുറവും. ഓക്കെ അതുപോലെ ഇവിടെ ഒരു 100 ന്യൂട്ടൺ ഫോഴ്സ്, ഇവിടെ ഒരു 100 ന്യൂട്ടൺ ഫോഴ്സ്.
ഇനി ഇവിടെ 45 ഡിഗ്രി മാറി ഒരു 150 45 ഡിഗ്രിയിൽ ഒരു 150 ന്യൂട്ടൺ ഫോഴ്സും കൊടുത്തിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ ഫസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഗിവൺ ഡേറ്റ അല്ലെ, ഗിവൺ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എഴുതാനായിട്ട് ഡേറ്റാസ് ഒന്നുമില്ല. സോ ഫസ്റ്റ് നിങ്ങൾ നന്നായിട്ട് ഈ ഒരു ഫിഗർ എടുത്ത് വരയ്ക്കുക. ഇപ്പോൾ വരയ്ക്കാൻ നേരത്തെ നിങ്ങൾ കുറച്ച് വലുതായിട്ട് വരയ്ക്കണം, കാരണം നമുക്കിവിടെ ഓരോ ഫോഴ്സസും അതുപോലെ ഈ ഡിസ്റ്റൻസ് പിന്നെ അതെല്ലാം മാർക്ക് ചെയ്യേണ്ടതുകൊണ്ട് കുറച്ച് വലുതാക്കി തന്നെ ഫിഗേഴ്സ് വരയ്ക്കുക. സോ ഇവിടെ ഈ ഫിഗർ ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട പോലെ തന്നെ എ ബി സി ഡി, ഇവിടെ ഒരു ഫോഴ്സ് 100 ന്യൂട്ടൺ, ഇവിടെ 200 ന്യൂട്ടൻ്റെ ഒരു ഫോഴ്സ്, ഇവിടെ അഗെയിൻ 100 ന്യൂട്ടൺ, ഇവിടെ 150 ന്യൂട്ടൻ്റെ ഫോഴ്സ്. ഇതിൻ്റെ ആംഗിൾ 45 ഡിഗ്രി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മാഗ്നിറ്റ്യൂഡാണ് അല്ലേ. മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്? ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്തായിരുന്നു ഇക്വേഷൻ? ക്യാപിറ്റൽ ആർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് സിഗ്മ എഫ് എക്സ് റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. എഫ് എക്സ് എന്ന് വെച്ചാൽ ദ സം ഓഫ് ഓൾ ദി ഫോഴ്സസ് അലോങ് ദി എക്സ് ഡയറക്ഷൻ, ആൻഡ് എഫ് വൈ എന്ന് വെച്ചാൽ ദ സം ഓഫ് ഓൾ ദി ഫോഴ്സസ് ആക്ടിങ് ഇൻ വൈ ഡയറക്ഷൻ. സോ ഈ ഫിഗറിലേക്ക് വരിക. ഈ ഫിഗറിൽ എക്സ് ഡയറക്ഷനിൽ ഏതൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്? ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഫോഴ്സ് വൈ ഡയറക്ഷൻ അല്ലേ. ഇനി തേർഡ് ഫോഴ്സോ? ഇതും എക്സ് ഡയറക്ഷനാണ്. ഇനി ഈ ഫോർത്ത് ഫോഴ്സ് അതായത് ഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആക്കി റിസോൾവ് ചെയ്യാം. ഓക്കെ, രണ്ട് കമ്പോണൻസ്, അതായത് ഇത് 150 ആണെങ്കിൽ ഈ ആംഗിൾ 45 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ 150 കോസ് 45 എന്നും വെർട്ടിക്കൽ ഡയറക്ഷനിൽ 150 സൈൻ 45 എന്നും വരും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതൊക്കെ ഫോഴ്സസാണ് എക്സ് ഡയറക്ഷനിലേക്ക് വരുന്നത്? എഫ് എക്സ്. ഓക്കെ, എഫ് എക്സ് ഏതൊക്കെ ഫോഴ്സസാണ്? 100 വരും, ഈ 100. ഓക്കെ, ഈ 100 പിന്നെ ഈ 100. സോ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇതാണ് 100 - 100. പിന്നെ ഇവിടെ ഒരു ഫോഴ്സ് വരും അല്ലേ, 150. അത് പോസിറ്റീവ് ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ 150 cos 45 അങ്ങനെ ഒരു ഫോഴ്സും വരും. അപ്പോൾ ഇവിടെ ഈ 100ഉം 100ഉം ക്യാൻസലാവും. 150 cos 45 ആൻസറാണ് ഇവിടെ കിട്ടുന്നത്. എഫ് എക്സ് അങ്ങനെ കിട്ടി, 106.067 എന്ന് എഫ് എക്സ് കിട്ടി. ഇനി നെക്സ്റ്റ് എഫ് വൈ. എഫ് വൈ ഇവിടെ ഏതൊക്കെയാണ് വെർട്ടിക്കലി ആക്ട് ചെയ്യുന്നത്? ഈ ഫോഴ്സും അല്ലെ, ഈ ഫോഴ്സ് മേളിലോട്ടും അതുപോലെ ഈ 150 സൈൻ കമ്പോണൻറ്റ് താഴോട്ടും, അതായത് 150 sin 45 ഡൗൺവേർഡ്സ് ആൻഡ് 200 ന്യൂട്ടൺ അപ്വേർഡ്സ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് 200 പോസിറ്റീവ് ഡയറക്ഷൻ. അപ്പോൾ 200 - 150 sin 45 യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 93.93 ന്യൂട്ടൺ. അപ്പോൾ എഫ് എക്സും കിട്ടി, എഫ് വൈയും കിട്ടി. ഇനി അതിൽ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ 141.67 എന്ന് കിട്ടും. സോ അതാണ് മാഗ്നിറ്റ്യൂഡ്. സോ ഫസ്റ്റ് പാർട്ട് നമ്മൾ ക്ലിയർ ആക്കി, അതായത് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. ഇനി എന്തായിരുന്നു സെക്കൻഡ് പാർട്ട്? ഡയറക്ഷൻ. ഓക്കെ, ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. ഓക്കെ, ഡയറക്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? തീറ്റ ഈസ് ഓക്കെ, തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അതായത് ഇപ്പം നമുക്ക് മാഗ്നിറ്റ്യൂഡ് എന്താണ് ഈ പറയുന്നത്? ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഇപ്പോൾ മൈനസ് വാല്യൂ വല്ലതും ഉണ്ടെങ്കിൽ അതൊന്നും എടുക്കണ്ട. എഫ് വൈയുടെ മാഗ്നിറ്റ്യൂഡും അതുപോലെ എഫ് എക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്, സൈൻ ഇല്ലാത്ത ആ വാല്യൂ മാത്രം എടുത്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എഫ് വൈ ബൈ എഫ് എക്സ്. എഫ് വൈ 93.93 എന്നും കിട്ടി, എഫ് എക്സ് 106 എന്നും കിട്ടി. സോ ആ വാല്യൂ എഴുതുക. ഇങ്ങനെ ഡയറക്ഷൻ്റെ വാല്യൂ തീറ്റ, തീറ്റയുടെ വാല്യൂ എത്ര കിട്ടി? 41.53 എന്ന ആൻസർ കിട്ടി. നെക്സ്റ്റ് തേർഡ് വൺ എന്തായിരുന്നു? പൊസിഷൻ ഓഫ് ദി റിസൾട്ടൻറ്റ് അല്ലെ. പൊസിഷൻ, റിസൾട്ടൻറ്റിൻ്റെ പൊസിഷനാണ് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ റിസൾട്ടൻറ്റിൻ്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയായിരുന്നു എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എക്സിൻ്റെ ഇക്വേഷൻ സിഗ്മ എം ഡിവൈഡഡ് ബൈ ആർ, അതായത് ടോട്ടൽ മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ റിസൾട്ടൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. റിസൾട്ടൻറ്റ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് അല്ലേ. എത്രയായിരുന്നു റിസൾട്ടൻറ്റ് കിട്ടിയത്? 141.679. സോ റിസൾട്ടൻറ്റ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് റിസൾട്ടൻ്റാണ് ഇത് കിട്ടുന്നത്. ഇനി ടോട്ടൽ മൊമെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ടോട്ടൽ സം ഓഫ് മൊമെൻറ്റ്സ് ഇസ് ഈക്വൽ ടു, അപ്പോൾ ഏതെങ്കിലും ഒരു പോയിൻറ്റിൻ്റെ അബൌട്ടായിട്ട് എടുക്കുക. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? റിസൾട്ടൻറ്റ് ഫോഴ്സ് അബൌട്ട്
എ അല്ലേ, പോയിൻറ്റ് എയ്ക്ക് എബോട്ടായിട്ടുള്ള റിസൾട്ടിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, പോയിൻറ്റ് എയ്ക്ക് എബോട്ടായിട്ട് മൊമെൻ്റ് എടുക്കുക. സോ ടോട്ടൽ മൊമെൻറ്റ്, സം ഓഫ് ടോട്ടൽ മൊമെൻറ്റ്സ് എബൌട്ട് എ, സിഗ്മ എം എ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു, അതായത് എയിൽ ആക്ട് ചെയ്യുന്ന, എയിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇൻറ്റു, ഓക്കെ, നമ്മൾ എല്ലാ ഫോഴ്സസ് ഇവിടെ എത്ര ഫോഴ്സസ് ഉണ്ടോ അപ്പോൾ എബൌട്ട് എ, ഈ ഫോഴ്സസിൻ്റെയൊക്കെ മൊമെൻറ്റ് എബൌട്ട് എ കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഫോഴ്സ് ഏതാണ്, 100 ന്യൂട്ടൺ. ഈ 100 ന്യൂട്ടൺ എയിൽ കൂടെ തന്നെയാണ്, അതായത് 100 ന്യൂട്ടൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എയിൽ കൂടെ അല്ലേ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓക്കെ, 100 ന്യൂട്ടൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എയിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയായിരിക്കും, 0 ആയിരിക്കും. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മൊമെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ഫോഴ്സ് 100, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 0 അല്ലേ, കാരണം 100 ആക്ട് ചെയ്യുന്നതും എയിൽ തന്നെയാണ്. അതുകൊണ്ട് ഡിസ്റ്റൻസ് 0 ആയിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് ഈ ഫോഴ്സ് നമ്മൾ എടുക്കണ്ട. ഇനി സെക്കൻഡ് ഫോഴ്സ് എന്താണ്, സെക്കൻഡ് ഫോഴ്സ് 200 ന്യൂട്ടൺ. ഈ 200 ന്യൂട്ടൺ എയിലേക്ക് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, 200 മുകളിലോട്ട് അല്ലേ, 200 മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. 200ഉം എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അപ്പോൾ ഇത് വെർട്ടിക്കലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വെർട്ടിക്കലിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ്, ഓക്കെ, ഈ ഡിസ്റ്റൻസാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഈ 200ന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഈ ഡിസ്റ്റൻസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പോയിൻ്റ് എ. അപ്പോൾ എ വരെയുള്ള ഈ എക്സ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, 2 മീറ്റർ. ക്ലിയർ അല്ലേ. ഇതെങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതായത് ഇതാണ് ഫോഴ്സ്, ഇതാണ് നമ്മുടെ പോയിൻ്റ് എ. അപ്പോൾ റൊട്ടേഷൻ എങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ് അല്ലേ, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടെ എങ്ങനെ വരും, നെഗറ്റീവ് 200 × 2. സോ നെഗറ്റീവ് 200 × 2. ഇനി വേറെ ഫോഴ്സ് ഏതാണ്, ഇവിടെ വരുന്ന നെക്സ്റ്റ് ഫോഴ്സ്, ഓക്കെ, നെക്സ്റ്റ് ഫോഴ്സ് ഏതാണ് ഇവിടെ വരുന്നത്, ഹൺഡ്രഡ് ന്യൂട്ടൺ. ഈ 100 ന്യൂട്ടണും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 100 ന്യൂട്ടൺ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 100 ന്യൂട്ടൺ ഹൊറിസോണ്ടലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. എ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇവിടെ തുടങ്ങി എ വരെ, ഏതാ ഇതല്ലേ ഈ ഒരു, ഓക്കെ, എ പോയിൻ്റ് ഇവിടെയാണ് അല്ലേ. അപ്പോൾ ഈ ഇവിടെ നിന്ന് ഈ എ വരെയുള്ള ഡിസ്റ്റൻസ് ഇതാണ് എ. എ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 4 മീറ്റർ. ഇനി ഇത് ഏത് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നത്, ഇങ്ങനെയാണ് 100 ന്യൂട്ടൺ. ഈ 100 ന്യൂട്ടൺ എ എവിടെയാണ്, ഇവിടെയാണ് അല്ലേ. അപ്പോൾ എങ്ങനെ ആക്ട് ചെയ്യും, ഇങ്ങനെ, ഓക്കെ, എയിന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതെന്താണ്, ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പോസിറ്റീവ്. ക്ലിയർ അല്ലേ. സോ എങ്ങനെ വരും, 100 × 4, അത് പോസിറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് അടുത്ത ഫോഴ്സ് ഏതാണ്, അടുത്ത ഫോഴ്സ്, ലാസ്റ്റ് ഫോഴ്സ് ഏതാണ്, ഈ 150 ന്യൂട്ടൺ. ഈ 150 ന്യൂട്ടൺ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഏതൊക്കെയാണ്, 150 cos 45 ഉം 150 sin 45 ഉം. ഓക്കെ, അതായത് ഇങ്ങനെയും ഇങ്ങനെയും റിസോൾവ് ചെയ്യാം. ഇതിൽ ഈ ഫോഴ്സ് എയിൽ കൂടെ, ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും എയിൽ കൂടെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഫോഴ്സ് എടുക്കേണ്ട. ഓക്കെ, ഈ ഫോഴ്സ് എത്രയാണ്, 150 sin 45. 150 sin 45 എടുക്കണം അല്ലേ. 150 sin 45 ഉം അതിൻ്റെ ഡിസ്റ്റൻസ്, എ വരെയുള്ള ഡിസ്റ്റൻസ് എ ഇതാണ്. അപ്പോൾ എ വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്, 4 മീറ്റർ. ഇനി ഇത് ഏത് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന, 150 ഇങ്ങനെ ക്ലോക്ക് വൈസ്, അപ്പോൾ അതും പോസിറ്റീവ്. ക്ലിയർ അല്ലേ. 150 ഇങ്ങോട്ടാണ്, എ പോയിൻ്റ് ഇവിടെയാണ്. അപ്പോൾ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത്, ഇങ്ങനെ. സോ അതെങ്ങനെ വരും, പോസിറ്റീവായിട്ട് വരും. അതായത് 150 sin 45 പോസിറ്റീവ് ആണ്. സോ 150 sin 45 × പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 4. അപ്പോൾ ഓരോ ഫോഴ്സസും അതിൻ്റെ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസസും കാൽക്കുലേറ്റ് ചെയ്തു. സോ അതിൻ്റെ ടോട്ടൽ സം എടുക്കാൻ നേരത്തെ നമുക്ക് എന്ത് കിട്ടും, മൊമെൻറ്റ് കിട്ടും. അപ്പോൾ പൊസിഷൻ ഓഫ് ദി റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ റിസൾട്ടൻ്റ്. സോ അത് ചെയ്യാൻ നേരത്തെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഫിഗർ,
ഓക്കെ, ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. സോ ഈ ഫിഗറിൽ റിസൾട്ടൻറ്റ് ആർ, ഈ റിസൾട്ടൻറ്റ് ആർ എന്ന് വെച്ചാൽ എത്രയാണ്? നമുക്ക് ഓൾറെഡി കിട്ടി 141 അല്ലേ. ഇതിൻ്റെ ആംഗിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഈ ആംഗിൾ എന്ന് വെച്ചാൽ ഇത് ഹൊറിസോണ്ടലിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആണ്. നമ്മൾക്ക് അറിയാം എഫ് എക്സും എഫ് വൈയും പോസിറ്റീവ് ആയിരുന്നു, അതുകൊണ്ട് എക്സും വൈയും പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ എക്സ് ഇന്ന് തുടങ്ങും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എക്സ് ഇന്ന് എത്രയാണ്? 41.53. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ റിസൾട്ടൻ്റ് പോവുക. ഇനി ഈ റിസൾട്ടൻ്റ് ഇങ്ങനെയാണ്. പോയിൻ്റ് എ, ഓക്കെ, സപ്പോസ് പോയിൻ്റ് എ എവിടെയെങ്കിലും ഒരു പോയിൻ്റ് എ, റിസൾട്ടൻറ്റിലും പോയിൻ്റ് എയും തമ്മിലൊരു പെർപെൻഡിക്കുലർ മാർക്ക് ചെയ്യുക. ഈ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത്? സോ മൊമെൻ്റ് എന്ന് വെച്ചാൽ എന്താ? റിസൾട്ടൻ്റ് ഇൻറ്റു ആ റിസൾട്ടൻറ്റിൻ്റെ ഡിസ്റ്റൻസ്. അതായത് നമ്മൾ എല്ലാ ഫോഴ്സിനെയും കൂടെ ഒറ്റൊരു ഫോഴ്സായിട്ട് റെപ്രസെൻ്റ് ചെയ്തു അല്ലേ. അവിടെ ഇപ്പോൾ മൂന്ന് ഫോഴ്സസ് ആക്ട് ചെയ്തായിരുന്നു, സോറി മൂന്നല്ല, നാല് ഫോഴ്സസ് ആക്ട് ചെയ്തായിരുന്നു. ഈ നാല് ഫോഴ്സിനെയും കൂടെ നമ്മൾ ഒറ്റ ഫോഴ്സായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ആർ. അപ്പോൾ മൊമെൻ്റ്, ടോട്ടൽ മൊമെൻ്റ് എന്ന് വെച്ചാൽ എന്താ? ഈ ടോട്ടൽ ഫോഴ്സ് ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് ആണ് 2.99, നമുക്കിപ്പോൾ കിട്ടിയ ഡിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എ പിയുടെ ഡിസ്റ്റൻസ് എത്രയാണ്? ഓക്കെ, സോ പൊസിഷൻ ഓഫ് ദി റിസൾട്ടൻറ്റ് ഫോഴ്സ് എബൌട്ട് എ, എ പിയുടെ ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഈ എ പിയുടെ ഡിസ്റ്റൻസ് ഇവിടെ ചോദിച്ചിട്ടില്ല. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആകെ വേണ്ടത് ഈ എക്സിൻ്റെ പൊസിഷൻ ഓഫ് എ ഫ്രം റിസൾട്ടൻറ്റ്. റിസൾട്ടൻറ്റ് ഇതാണ്, റിസൾട്ടൻറ്റ് ഇന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഹോപ്പ് ദിസ് പാർട്ട് ഇസ് ക്ലിയർ ടു യു. നൗ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 6. എ ബി സി ഡി ഇസ് എ സ്ക്വയർ ഈച്ച് ഓഫ് സൈഡ് 20 സെൻറ്റിമീറ്റർ. ഇ ഈസ് ദി മിഡിൽ പോയിൻ്റ് ഓഫ് എ ബി. ഫോഴ്സസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 7, 8, 12, 5, 9, and 6 കിലോ ന്യൂട്ടൺ ആക്ട് ഓൺ ലൈൻസ് ഓഫ് ഡയറക്ഷൻസ് എ ബി, ഇ സി, ബി സി, ബി ഡി, സി എ ആൻഡ് ഡി ഇ റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. സോ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഒന്ന് മാഗ്നിറ്റ്യൂഡും വേറൊന്ന് ഡയറക്ഷനും. ഓക്കെ, അതായത് ആറും കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എക്സ്, സോറി, തീറ്റയും കാൽക്കുലേറ്റ് ചെയ്യുക. സോ ആറ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എഫ് എക്സും വേണം, എഫ് വൈയും വേണം, സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഫിഗർ, ഓക്കെ, ഫിഗേഴ്സ്, ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ ഫിഗർ തന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഫിഗർ വരക്കുക, അതാണ് നോക്കേണ്ടത്. സോ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? എ ബി സി ഡി ഇസ് എ സ്ക്വയർ. അപ്പോൾ ഒരു സ്ക്വയർ ഫസ്റ്റ് വരക്കുക. ഓക്കെ, എ ബി സി ഡി എന്നൊരു സ്ക്വയർ വരക്കുക. ഇനി ഓരോ സൈഡും എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഈച്ച് സൈഡ് ഇസ് 20 സെൻറ്റിമീറ്റർ. സോ ഈ ഒരു സൈഡ് 20, ഈ സൈഡ് 20, അങ്ങനെ ഓരോ സൈഡും 20 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്, ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ് നോക്കാം. ഓക്കെ, സോ എ ബിയിൽ 7, ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് 7 ഓൺ എ ബി, അതായത് എ ഇന്ന് ബിയിലേക്ക് ആണ് 7. അതുപോലെ ഇ സി, ഇ എന്ന് വെച്ചാൽ എ ബിയിലുള്ളൊരു മിഡ് പോയിൻ്റ് ആണ്. ഓക്കെ, അത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇ ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ ബി. അപ്പോൾ എ അതിൽ ഇ സി ഇന്ന് എത്രയാണ്? 8. ഇ സി ഇന്ന് 8 എന്ന് വെച്ചാൽ ഇങ്ങനെ വരും ഇ സി. ഇങ്ങനെ ഇ സി 8, ഇപ്പോൾ ഡയറക്ഷൻ ഇങ്ങോട്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ബി സി. ഓക്കെ, ബി സിയിൽ എത്രയാണ്? 12 കിലോ ന്യൂട്ടൺ. ബി സി, ബി ഇന്ന് സിയിലേക്ക് 12 കിലോ ന്യൂട്ടൺ. അതുപോലെ ബി ഡി, ബി ഇന്ന് ഡിയിലേക്ക്, ബി ഇന്ന് ഡിയിലേക്ക് 5 കിലോ ന്യൂട്ടൺ. സി എ, സി ഇന്ന് എയിലേക്ക് 9 കിലോ ന്യൂട്ടൺ. ആൻഡ് ഫൈനലി ഡി ഇ, ഓക്കെ, ഡി ഇന്ന് ഇയിലേക്ക് 6 കിലോ ന്യൂട്ടൺ.
സോ ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഫോഴ്സസും തന്നിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ഈ ഫോഴ്സസിനെയൊക്കെ എക്സിലും വൈയിലും എക്സ് വൈ പ്ലെയിനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫോഴ്സസ് അല്ലേ. ഇതിനപ്പം എക്സ് വൈ പ്ലെയിനിലേക്ക് ഇതുപോലെ ഷിഫ്റ്റ് ചെയ്യുക. അതായത് ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് സിമ്പിളാണ്. ഓക്കെ, അതായത് ഇവിടെ നമ്മളൊരു എക്സ് വൈ പ്ലെയിൻ വരച്ചു. എക്സ് ഫോഴ്സസ് എല്ലാം, ഓക്കെ, ഈ ഫോഴ്സസ് എല്ലാം തന്നെ നമ്മൾ ഇതിലേക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ, മാർക്ക് ചെയ്യാൻ ഇനി വേണ്ടതെന്ന് വെച്ചാൽ ആംഗിളാണ്. നമുക്കിവിടെ ആംഗിൾ തന്നിട്ടില്ല. ആകെ അറിയാവുന്ന ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ക്വയർ ആകുമ്പോൾ, അല്ല ഒരു സ്ക്വയർ ആണെങ്കിൽ സ്ക്വയറിൻ്റെ ഡയഗണൽ തമ്മിലുള്ള ഈ ഡയഗണൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ ആംഗിൾസൊക്കെ 45 ഡിഗ്രി ആയിരിക്കും. അത് മാത്രമേ നമുക്ക് അറിയുന്നതായിട്ടുള്ളൂ. ബാക്കി ആംഗിൾസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യും? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് 45 ആയിരിക്കും. ഓക്കെ, അതുപോലെ ഈ ഒരു ആംഗിൾ, അതായത് ഇതാണ് ഡയഗണൽ അല്ലേ. സോ ഈ ഒരു ആംഗിളാണ് 45, അതുപോലെ തന്നെ ഈ ഒരു ആംഗിളാണ് 45. നമുക്ക് വേണ്ടത് ഏത് ആംഗിളാണ് ഇനി? ഈ ഒരു ആംഗിൾ. ഓക്കെ, ഈ ആംഗിൾ 45 അല്ല, കാരണം ഇത് ഡയഗണൽ അല്ലല്ലോ. സോ ഈ ആംഗിൾ 45 അല്ല, ഈ ആംഗിൾസൊക്കെയാണ്. ഈ ആംഗിൾ തീറ്റ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾസാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? സോ ഈ ഒരു ട്രയാംഗിൾ എടുക്കുക. ഓക്കെ, ഈ ഒരു ട്രയാംഗിൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ട്രയാംഗിൾ എടുക്കുക, അതായത് എ ഡി ഇ. ഈ ട്രയാംഗിളിൽ നമുക്കറിയാം ഇത് 20 സെൻറ്റിമീറ്ററും ഇത് 10 സെൻറ്റിമീറ്ററും ആണ്. അതായത് ഈ പോയിൻ്റ് എന്ന് വെച്ചാൽ എന്താ? ഈ ഈസ് ദി മിഡിൽ പോയിൻ്റ് ഓഫ് എ ബി. എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ്. അതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? 10. ഈ ഡിസ്റ്റൻസ് 20. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിലേതെങ്കിലും ആംഗിൾ നമുക്കറിയോ? ഇല്ല. ഈ ആംഗിളും ഈ ആംഗിളും, ഈ രണ്ട് ആംഗിൾസാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് നമുക്ക് തീറ്റയും ആൽഫയെന്നും പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ തീറ്റ ആൽഫ, ഇത് 20, ഇത് 10. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, 10/20. അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ കിട്ടി. ഓക്കെ, തീറ്റയുടെ വാല്യൂ എത്രയാണ്? 26.56. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ എത്രയായിരിക്കും? സോ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഇസ് 180 ഡിഗ്രി. സോ 180 മൈനസ് ഇത് 90 അല്ലേ, ഈ ആംഗിൾ 90, ഇത് തീറ്റ. സോ 180 മൈനസ് 90 പ്ലസ് തീറ്റ, അത് ചെയ്യുമ്പോൾ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടും, 63.43. സോ ആൽഫയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇവിടെ ഈ ആംഗിളും ഈ ആംഗിളും അല്ലേ, ഈ രണ്ട് ആംഗിളും എത്രയായിരിക്കും? 63 ആയിരിക്കും. അതുപോലെ ഈ ആംഗിൾ തീറ്റ, ഇത് രണ്ടും. സോ ആംഗിൾസൊക്കെ കിട്ടി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ ഉള്ള ഫോഴ്സസ് എല്ലാം എക്സ് വൈ പ്ലെയിനിലേക്ക് മാർക്ക് ചെയ്യുക. ക്ലിയർ അല്ലേ? ഈ ഫോഴ്സസിനെയൊക്കെ അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എല്ലാം എക്സിലും വൈയിലേക്ക് മാർക്ക് ചെയ്യുക. സോ ഫസ്റ്റ് ഫോഴ്സ് 7 കിലോ ന്യൂട്ടൺ. 7 കിലോ ന്യൂട്ടൺ എക്സ് അല്ലേ, എക്സ് പ്ലെയിനിൽ തന്നെയാണ്. സോ എക്സിൽ തന്നെയാണ്, എക്സ് ആക്സിസിൽ തന്നെയാണ്. അപ്പോൾ 7 കിലോ ന്യൂട്ടൺ അങ്ങനെ മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് ഫോഴ്സ് വൈയിലുള്ളതാണ്, 12 കിലോ ന്യൂട്ടൺ. അതായത് ബി സി, അത് 12 കിലോ ന്യൂട്ടൺ മേളിലോട്ട്, 12 കിലോ ന്യൂട്ടൺ അപ്വേർഡ്സ്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ നെക്സ്റ്റ് 8 കിലോ ന്യൂട്ടൺ. ഈ ഫോഴ്സ് 8 കിലോ ന്യൂട്ടൺ. ഇതിൻ്റെ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു, അതായത് ഈ സെയിം ആംഗിളാണ്. എത്രയാണത്? 63.43. അപ്പോൾ ഈ ഒരു ആംഗിളിൽ 8 കിലോ ന്യൂട്ടൺ മാർക്ക് ചെയ്യുക. അതുപോലെ 9 കിലോ ന്യൂട്ടൺ. 9 കിലോ ന്യൂട്ടൺ എന്ന് വെച്ചാൽ താഴേക്കാണ് അല്ലേ, താഴേക്ക് ആംഗിൾ എത്രയാണ്? വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 26, അതായത് വെർട്ടിക്കൽ ഇത്. സോ ഈ വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 26. ഓക്കെ, 9 അല്ല, ഇത് 6 ആണ് കേട്ടോ. 6 കിലോ ന്യൂട്ടൺ മാർക്ക് ചെയ്യുക. ഇനി 9 കിലോ ന്യൂട്ടൺ എങ്ങനെയാണ്? സി ഇന്ന് എയിലേക്ക്. ഓക്കെ, അതും താഴേക്ക് തന്നെ. ഈ ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രി. അതെ അല്ലേ, ഇത് ഡയഗണൽ അല്ലേ, അപ്പോൾ ഈ ആംഗിൾ 45. ഇനി അതുപോലെ 5 കിലോ ന്യൂട്ടൺ, അതും ഡയഗണലാണ്, 45 ഡിഗ്രി. സോ എല്ലാ ഫോഴ്സസും മാർക്ക് ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്? സോ ഫോഴ്സസൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിസോൾവ് ചെയ്യുക. ഓക്കെ, അതായത് 8 കിലോ ന്യൂട്ടൺ. ഈ 8 കിലോ ന്യൂട്ടൺ എങ്ങനെ റിസോൾവ് ചെയ്യും?
അതിൻ്റെ സൈൻ കമ്പോണൻസും ഓക്കെ ഇത് കോസ് കമ്പോണൻ്റ് ആയിരിക്കും ഇത് സൈൻ കമ്പോണൻ്റ് ആയിരിക്കും അതായത് ഇങ്ങോട്ടുള്ളത് 8 കോസ് 63.43 ഇങ്ങോട്ടുള്ളത് 8 സൈൻ 63.43 അതുപോലെ 5 kN ഇങ്ങോട്ടുള്ളത് 5 kN 5 × sin 45 ഇങ്ങോട്ടുള്ളത് 5 × cos 45 അതുപോലെ ഈ 9 ഇങ്ങോട്ടുള്ളത് 9 cos 45 ഇങ്ങോട്ടുള്ളത് താഴേക്കുള്ളത് 9 sin 45 ഓക്കെ ഇനി ഇത് 6 kN ഇങ്ങോട്ടുള്ളത് 6 sin 26.56 താഴേക്കുള്ളത് 6 cos 26.56 ക്ലിയർ അല്ലേ താഴേക്കുള്ളത് സോ ഇവിടെ എല്ലാ ഫോഴ്സസും കിട്ടി ഇനി ഈ ഫോഴ്സസ് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എക്സിലും എഫ് എക്സും എഫ് വൈയും കാൽക്കുലേറ്റ് ചെയ്യുക ഓക്കെ അതായത് എഫ് എക്സ് 7 പിന്നെ 8 കോസ് ടേം 6 കോസ് ടേം 5 കോസ് ടേം 9 കോസ് ടേംസ് സോ ഇതെല്ലാം ആയിരിക്കും എക്സ് ഡയറക്ഷൻ ഇത് ചെയ്ത് നോക്കുക കേട്ടോ കാരണം നമ്മളുടെ ഫോഴ്സസ് എല്ലാം മാർക്ക് ചെയ്തു അപ്പോൾ ഈ ഫോഴ്സ് എക്സിലുള്ള ഫോഴ്സസ് എല്ലാം എഫ് എക്സിൽ എഴുതുക ഈ സൈൻ നോക്കുക അതുപോലെ വൈയിലുള്ള ഫോഴ്സസ് എല്ലാം ഈ വൈയിൽ വരുന്ന ഫോഴ്സസ് എല്ലാം വൈയിലേക്ക് എഴുതുക ഈ സൈനും കറക്റ്റായിട്ട് നോക്കിയിടുക ഇനി സൈൻ കൺവെൻഷൻ ഡൗട്ടുള്ളവർ അതായത് നമ്മൾ സൈൻ കൺവെൻഷൻ എഴുതാൻ നേരത്ത് ഡൗട്ടുള്ളവർക്ക് ശ്രദ്ധിക്കുക ഈ പോർഷൻ ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് എടുക്കും ഓക്കെ അതായത് ഇങ്ങോട്ട് റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവ് നിങ്ങളൊരു ക്വാഡ്രന്റിൽ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവ് മേളിലോട്ട് പോസിറ്റീവ് ഇങ്ങോട്ട് നെഗറ്റീവ് ഇങ്ങോട്ട് നെഗറ്റീവ് സോ ഇങ്ങനെയാണ് നമ്മൾ ആ ഡയറക്ഷൻ അതായത് മൈനസ് ആണോ ഈ മൈനസ് പ്ലസ് ഒക്കെ എടുക്കുന്നത് ക്ലിയർ അല്ലേ സോ എഫ് എക്സ് എഫ് വൈ ഓക്കെ ഇവിടെ നിന്ന് എഫ് എക്സ് എഫ് വൈയും കിട്ടിക്കഴിഞ്ഞാൽ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ ചെയ്യുമ്പോൾ റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ കിട്ടും ഇനി ഡയറക്ഷൻ കിട്ടാനായിട്ട് ടാൻ ഇൻവേഴ്സ് എഫ് വൈ ബൈ എഫ് എക്സ് ഓക്കെ അത് ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് ടാനിൻ്റെ വാല്യൂ കിട്ടും അതായത് മാഗ്നിറ്റ്യൂഡും കിട്ടും അതുപോലെ ഡയറക്ഷനും കിട്ടും സോ ദിസ് ഇസ് ദ ഇതാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്കിവിടെ രണ്ട് ഫോഴ്സസ് ആണ് തന്നിരിക്കുന്നത് ഓക്കെ എഫ് വൺ ആൻഡ് എഫ് ടു ഈ രണ്ട് ഫോഴ്സിൻ്റെയും ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് റിസൾട്ടൻ്റ് തന്നിട്ടുണ്ട് അപ്പോൾ റിസൾട്ടൻ്റിൻ്റെ ഇക്വേഷൻ ഇപ്പോൾ രണ്ട് ഫോഴ്സാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ റിസൾട്ടൻ്റിൻ്റെ ഇക്വേഷൻ പാരലലോഗ്രാം ലോ വെച്ചിട്ടാണ് എഴുതുക അതായത് ഇതാണ് ഇക്വേഷൻ എഫ് വൺ സ്ക്വയർ പ്ലസ് എഫ് ടു സ്ക്വയർ പ്ലസ് ടു എഫ് വൺ എഫ് ടു കോസ് ഇവിടെ നമ്മൾ തീറ്റ എന്ന് എഴുതിയാൽ മതിയേ തീറ്റ ഇവിടെ തീറ്റ ഇത് നിങ്ങൾ തീറ്റയെന്നാക്കിക്കോ ഒരു വാല്യൂ തീറ്റ അതായത് തീറ്റ എന്ന് വെച്ചാൽ എഫ് വണ്ണും എഫ് ടുവിൻ്റെയും തമ്മിലുള്ള ആംഗിളാണ് ക്ലിയർ അല്ലേ സോ ഇവിടെ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് റിസൾട്ടൻറ്റ് അപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ് പാരലലോഗ്രാം തിയറത്തിൽ നമ്മൾ പഠിച്ചായിരുന്നു റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ റൂട്ട് ഓഫ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എഫ് വൺ സ്ക്വയർ പ്ലസ് എഫ് ടു സ്ക്വയർ പ്ലസ് ടു എഫ് വൺ എഫ് ടു കോസ് തീറ്റ ഈ കോസ് ആംഗിൾ എന്താണെന്ന് വെച്ചാൽ എന്താ ആംഗിൾ ബിറ്റ്വീൻ എഫ് ആൻഡ് എഫ് വൺ ആൻഡ് എഫ് ടു ആ രണ്ട് ഫോഴ്സും തമ്മിലുള്ള ആംഗിളാണ് ഇത് ക്ലിയർ അല്ലേ അപ്പോൾ ഇവിടെ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് റിസൾട്ടൻറ്റ് ഓക്കെ ഗ്രേറ്റസ്റ്റ് സാധാ റിസൾട്ടൻറ്റിൻ്റെ ഫോർമുല ഓക്കെ നോർമലി റിസൾട്ടൻറ്റിൻ്റെ ഫോർമുല എന്താണ് ജനറൽ ഇക്വേഷൻ ഇതാണ് ഇനി ഇതിൽ ഗ്രേറ്റസ്റ്റ് എന്ന് വെച്ചാൽ ഇത് തന്നെ അതായത് മാക്സിമം വാല്യൂ ഇതാണ് വരുന്നത് ലീസ്റ്റ് റിസൾട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മളിവിടെ മൈനസ് കൊടുക്കുക ഇതാണ് ഡിഫറൻസ് അപ്പം ഗ്രേറ്റസ്റ്റ് റിസൾട്ടൻറ്റും ലീസ്റ്റ് റിസൾട്ടൻറ്റും അതിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട് 17 and 3 ഓക്കെ 17 and 3 ഇനി എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡിറ്റർമൈൻ ആംഗിൾ ബിറ്റ്വീൻ ദം വെൻ റിസൾട്ടൻറ്റ് ഈസ് ഓക്കെ ഇനി റിസൾട്ടൻറ്റ് അതായത് നോർമലി ജനറൽ ആയിട്ട് റിസൾട്ടൻറ്റ് 149 റൂട്ട് ഓഫ് 149 ആണെങ്കിൽ ഓക്കെ എന്തായിരിക്കും ഈ ആംഗിൾ തീറ്റ അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഗ്രേറ്റസ്റ്റ് റിസൾട്ടൻറ്റ് തന്നിട്ടുണ്ട് ലീസ്റ്റ് റിസൾട്ടൻറ്റ് തന്നിട്ടുണ്ട് പിന്നെ റിസൾട്ടൻറ്റും തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ തീറ്റയുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ സോ അതെങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം ഇതെന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഈ രണ്ട് വാല്യൂസും കൂടെ ആഡ് ചെയ്യുക ഓക്കെ സോ രണ്ട് ഇക്വേഷൻസ് ഉണ്ട് ഗ്രേറ്റസ്റ്റും സ്മോളസ്റ്റും അത് രണ്ടും കൂടെ സം ചെയ്യുക സം ചെയ്തിട്ട് സ്ക്വയർ ചെയ്യുക സ്ക്വയർ ചെയ്യാൻ നേരത്തെ നമുക്ക് എത്ര കിട്ടി 298 എന്ന് കിട്ടി ഈ രണ്ട് ഇത് രണ്ടും കൂടെ സ്ക്വയർ ചെയ്യുമ്പോൾ 298 ഇത് സ്ക്വയർ ചെയ്യാൻ നേരത്ത് ഓക്കെ ഇത് ടോട്ടൽ ഹോൾ സ്ക്വയർ ചെയ്യുക അപ്പോൾ ഈ റൂട്ട് അങ്ങ് പോയി കിട്ടും എങ്ങനെ വരും എഫ് വൺ സ്ക്വയർ പ്ലസ് എഫ് ടു സ്ക്വയർ പ്ലസ് ടു എഫ് വൺ എഫ് ടു കോസ് തീറ്റ
പ്ലസ് എഫ് വൺ സ്ക്വയർ പ്ലസ് എഫ് ടു സ്ക്വയർ മൈനസ് ടു എഫ് വൺ എഫ് ടു കോസ് തീറ്റ. ഇതിൽ ടു എഫ് വൺ എഫ് ടു കോസ് തീറ്റയും പ്ലസ് എഫ് വൺ പ്ലസ് ടു എഫ് വൺ എഫ് ടു കോസ് തീറ്റയും ക്യാൻസൽ ആവും. റിമൈനിങ് എന്താണുള്ളത്? എഫ് വൺ സ്ക്വയർ പ്ലസ് എഫ് ടു സ്ക്വയർ പ്ലസ് എഫ് വൺ സ്ക്വയർ പ്ലസ് എഫ് ടു സ്ക്വയർ, അതായത് ടു ഇൻറ്റു എഫ് വൺ സ്ക്വയർ പ്ലസ് എഫ് ടു സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 298. സോ എഫ് വൺ സ്ക്വയർ പ്ലസ് എഫ് ടു സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? 149 എന്ന് എഴുതാം. ഓക്കെ, എഫ് വൺ സ്ക്വയർ പ്ലസ് എഫ് ടു സ്ക്വയർ ഈസ് ഈക്വൽ ടു 149. ഇനി റിസൾട്ടൻ്റ് എന്താ തന്നിരിക്കുന്നത്? റൂട്ട് ഓഫ് 149. ഓക്കെ, അപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതുക. അതായത് ജനറൽ ഇക്വേഷൻ എന്താണ്? എഫ് വൺ സ്ക്വയർ പ്ലസ് എഫ് ടു സ്ക്വയർ പ്ലസ് ടു എഫ് വൺ എഫ് ടു കോസ് തീറ്റ. അപ്പോൾ ഇവിടെ ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 149. ഇത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ രണ്ട് സൈഡിലും റൂട്ട് ഇട്ടാൽ എന്ത് കിട്ടും? ഇത് തന്നെ കിട്ടും അല്ലേ? ഇവിടെ അപ്പോൾ ഈ ഒരു ടേം എന്തായിരിക്കും? സോ കമ്പയർ ചെയ്യുക, ഈ തേർഡ് ഇക്വേഷനും അതുപോലെ തന്നെ ഈ ഇക്വേഷനും തമ്മിൽ കമ്പയർ ചെയ്യാൻ നേരത്ത് നമുക്കറിയാം ഇവിടെ ഈ ഒരു ടേം എന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഓക്കെ, അതായത് ടു എഫ് വൺ എഫ് ടു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ എഫ് വൺ എഫ് ടു എന്തായാലും സീറോ ആകാൻ പറ്റത്തില്ല, കാരണം അതിനൊരു വാല്യൂ ഉണ്ട്. കോസ് തീറ്റയാണ് സീറോ. അപ്പോൾ കോസ് തീറ്റ സീറോ ആകണമെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? 90 degrees. ക്ലിയർ അല്ലേ? സോ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ.